നമസ്കാരം. ടാരിച്ചൻസ് പോസിറ്റീവ് തിങ്കിങ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത്. കാരണം എല്ലാവരും പറയാറുണ്ട് ഞാൻ അങ്ങനെ വ്യായാമം ചെയ്യാറുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് നാം എങ്ങനെയൊക്കെയാണ് വ്യായാമത്തിന് മുമ്പും വ്യായാമത്തിന് ശേഷവും നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നാം എന്തൊക്കെയാണ് ചെയ്യരുതാത്തത് എന്ന കാര്യങ്ങളെക്കുറിച്ച് 12 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. വ്യായാമത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ ഫാറ്റ് കത്തിച്ചു കളയുവാനും നമ്മുടെ അമിതമായിട്ടുള്ള ശരീരഭാരം കുറയ്ക്കുവാനും പിന്നെ നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുന്ന സ്ട്രെസ്, ആ സ്ട്രെസ് നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ റിലാക്സ് ആകുവാനും പിന്നെ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നാം വ്യായാമം ചെയ്യുന്നത്. ഇങ്ങനെ നാം വ്യായാമം ചെയ്യുമ്പോൾ എപ്പോഴൊക്കെയാണ് നമുക്ക് വ്യായാമം ചെയ്യാവുന്നത്, അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് 12 കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദിവസവും ഏറ്റവും കുറഞ്ഞത് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും വ്യായാമം ശീലിക്കുക. അത് ആഴ്ചയിൽ 6 ദിവസമെങ്കിലും തുടർച്ചയായി എല്ലാ ദിവസവും ചെയ്യുക. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ ദിവസവും ഒരു ഫോർമുല തന്നെ പിന്തുടരാതെ നമ്മൾ മുൻകൂട്ടി അടുത്ത 6 ദിവസത്തേന്, അതായത് ഒരാഴ്ചയിലുള്ള 6 ദിവസത്തേന് നമ്മൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രോഗ്രാംസ് നമ്മൾ എഴുതി തയ്യാറാക്കി മുൻകൂർ പ്ലാൻ ചെയ്തിട്ട് വ്യായാമം തുടങ്ങുകയാണെങ്കിൽ അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമം. 7ാമത്തെ ദിവസം നമുക്ക് അതിന്റെ പുരോഗതി, നമ്മുടെ വെയിറ്റ് എത്ര കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ട്രെസ് കുറഞ്ഞ് നമ്മൾ റിലാക്സ് ആയോ, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗത്ത് വേദന അനുഭവപ്പെടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മൊത്തമായിട്ടൊരു അവലോകനം നടത്തുകയും നമ്മൾക്ക് എന്താണ് ചേഞ്ച് വേണ്ടത് എന്ന് വെച്ചാൽ ആ ചേഞ്ച് വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഭംഗിയായും ആരോഗ്യപ്രദമായും വ്യായാമം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. 2ാമത്, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം, ഒരു പ്രായപൂർത്തിയായ ആൾ 6 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുകയും പറ്റുകയാണെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുകയും രാവിലെ റിലാക്സ് ആയിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. 8 മണിക്കൂർ ഉറങ്ങുന്നത് മൂലം നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കുവാനും നമ്മുടെ പുതിയ ടിഷ്യൂകൾ ഉൽപ്പാദിപ്പിക്കുവാനും നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം സുഗമമാക്കുവാനും നാം നന്നായി ഉറങ്ങുന്നത് ആവശ്യമാണ്. നന്നായി ഉറക്കത്തിന് ശേഷം വ്യായാമം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തെയും ഓർമ്മശക്തിയെയും നമ്മളുടെ എല്ലാവിധ കഴിവുകളെയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. 3ാമതായി, രാവിലെ ഉണർന്നാൽ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും 200 മില്ലി എങ്കിലും വെള്ളം കുടിക്കുക. ഒരു ദിവസം സാധാരണ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ വെള്ളം പല പ്രാവശ്യമായിട്ടും, ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു 300 മില്ലി കൂടുതൽ വരാതെയും അങ്ങനെ ഇടവിട്ട സമയങ്ങളിൽ നമുക്ക് ആവശ്യത്തിനും ഉള്ള വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് വിയർപ്പിലൂടെ അമിതമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ലവണങ്ങളെല്ലാം പുറത്തു പോകുന്നതിനും നമ്മളുടെ ഷുഗറ്, നമ്മളുടെ പ്രഷറ്, അതുപോലെ തന്നെ കൊളസ്ട്രോള് തുടങ്ങിയ കാര്യങ്ങളെ നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ കിഡ്നിക്കും നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നതിനും നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നത് എപ്പോഴും അത്യാവശ്യമാണ്. 4ാമതായിട്ട്, നമ്മൾ വീണ്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിരാവിലെ ഏറ്റ് വ്യായാമത്തിന് പോകുന്നതിന് മുമ്പ്
വെറും വയറ്റിൽ വ്യായാമം ചെയ്യുവാൻ പോകാതെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ്, ഒന്നെങ്കിൽ ഒരു ടോസ്റ്റ് ബ്രെഡോ അതല്ലെങ്കിൽ അതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകുന്നത് വളരെ ഉത്തമമാണ്. അഞ്ചാമതായിട്ട് വ്യായാമത്തിന് ശേഷവും വ്യായാമത്തിന് മുൻപും ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ പെട്ടെന്ന് എക്സർസൈസ് തുടങ്ങാതെ ചെറിയ രീതിയിൽ ഒരു വാമപ്പ് പരിശീലിച്ചതിന് ശേഷം നമ്മൾ വ്യായാമം തുടങ്ങുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും ഉത്തമം. പിന്നെ ആറാമതായിട്ട് രാവിലെ വ്യായാമം ചെയ്യുന്നതിനുള്ള സമയം രാവിലെ 5 മണി മുതൽ ഏതാണ്ട് 8 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് വ്യായാമം ചെയ്യുവാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. ആ സമയത്ത് വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഓർമ്മശക്തി അത് വർദ്ധിക്കുകയും നിങ്ങളുടെ രക്തഓട്ടം വർദ്ധിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ഔട്ട്ഡോറിലാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ശുദ്ധവായു കിട്ടുകയും ചെയ്യുന്ന സമയമാണത്. അതുകൊണ്ട് പരമാവധി പറ്റുന്നിടത്തോളം രാവിലെ തന്നെ എക്സർസൈസ് പരിശീലിക്കുവാൻ ശ്രദ്ധിക്കുക. ഏഴാമത്, നമ്മൾ വ്യായാമത്തിന് ശേഷം ഒരു 30 മിനിറ്റ് നമ്മൾ അത്യാവശ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കുക, കുറച്ച് സമയം റിലാക്സ് ചെയ്യുക, അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ, അതായത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുളിക്കുക. നന്നായിട്ട് കുളിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫ്രഷ്നസ്സും ഒരു പുതുമയും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും അത് നമുക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ്. 8th, വ്യായാമത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ഭംഗിയായ രീതിയിൽ, അതായത് വ്യായാമത്തിന് ഉതകുന്ന രീതിയിൽ നല്ല പോലെ ടൈറ്റുള്ള വസ്ത്രവും അതുപോലെ തന്നെ ഷൂവും ധരിക്കാൻ മറക്കാതിരിക്കുക. കാരണം ഷൂ മോശമാണെങ്കിൽ നമ്മളിപ്പോൾ ഓടുകയോ അതല്ലെങ്കിൽ ഇച്ചിരി സ്പീഡിൽ നടക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെന്നാനും നമ്മുടെ ബോഡിയുടെ ബാലൻസ് വ്യത്യാസം വരാനും അതുപോലെ ചില ഭാഗങ്ങളിൽ നമ്മൾക്ക് വേദന അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തീർത്ത് ലൂസായിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മുടെ വയറ് കൂടുതൽ വലുതാകാനും അതുപോലെ തന്നെ മറ്റ് പല അസ്വസ്ഥതകളും നമ്മൾക്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും പാകമായിട്ടുള്ള ഡ്രസ്സും ഷൂവും നമ്മൾ വ്യായാമത്തിന് പോകുന്നതിന് മുമ്പ് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. 9th, ഓട്ടം, നീന്തൽ, സൈക്ലിംഗ് മുതലായ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ വ്യായാമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞ എല്ലാ ദിവസവും നല്ല, ഒന്നെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസം ഒരു കുറച്ചു നേരം സൈക്ലിംഗ് അതുപോലെ തന്നെ കുറച്ച് ഓടുക. ഓട്ടം നമുക്ക് എല്ലാ ദിവസവും കുറച്ച് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആഴ്ചയിൽ ഒന്നോ അതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊന്നോ അല്പം ഒരു അരമണിക്കൂർ നീന്താൻ പോകുക. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുഴുവൻ ശരീരത്തെയും നമ്മൾ വ്യായാമം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും എത്തുന്നതിന് വളരെ സഹായകമാണ്. 10th, നമ്മൾ വ്യായാമം ചെയ്യുന്ന സ്ഥലം, നമ്മൾ വ്യായാമം ചെയ്യുന്ന സ്ഥലത്ത് ധാരാളം ശുദ്ധവായു പ്രവാഹം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഔട്ട്ഡോറിൽ വ്യായാമം ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. ഔട്ട്ഡോറിലാണെങ്കിൽ തന്നെ ഫ്രഷ് എയർ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ധാരാളം വായു പ്രവാഹമുള്ള സമയത്ത് സ്ഥലത്ത് വ്യായാമം ചെയ്യുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. 11th, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ 120 പ്രാവശ്യമെങ്കിലും മിടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇടയ്ക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. കാരണം സാധാരണ നമ്മൾ പറയുന്നത് കേൾക്കുന്നതാണ്, ഓ ഞാൻ രാവിലെ തൊട്ട്, പ്രധാനമായിട്ടും സ്ത്രീകളാണ് പറയാറ്, ഞങ്ങൾ രാവിലെ തൊട്ട് അടുക്കളയിൽ അങ്ങോട്ട് നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, ആ പണി ചെയ്യുന്നുണ്ട്, ഈ പണി ചെയ്യുന്നുണ്ട്, ഒരു സമയം പോലും ഞങ്ങൾ 1 മിനിറ്റ് പോലും ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല. പിന്നെ വ്യായാമം ചെയ്യാൻ പോകേണ്ടതിന്റെ ആവശ്യം എന്താണ്? ഇത് തന്നെ ഞങ്ങൾക്ക് അവിധമായിട്ടുള്ള വ്യായാമമാണ് എന്ന് പറയാറുണ്ട്.
പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മള് വീട്ടിലെ പണികളോ അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ നമ്മുടെ ദിനചര്യകളോ നമ്മുടെ ഡ്യൂട്ടിയോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയമിടിപ്പ് 60-80 ഇടയിലായിരിക്കും. നമ്മൾ അമിതമായിട്ട് ഫോഴ്സ് കൊടുത്തല്ല ഇതിൽ കൂടുതലും ചെയ്യാറ്. എന്നാൽ വളരെ ചുരുക്കമുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ സാധാരണ കളിക്കാൻ പോകുന്നവര്, അതല്ലെങ്കിൽ പറമ്പിലെ ജോലിക്ക് പോകുന്നവര്, അതല്ലെങ്കിൽ കല്ല് ചുമക്കാൻ പോകുന്നവര്, അങ്ങനെ കായികാധ്വാനം കൂടുതലുള്ള ജോലി ചെയ്യുന്നവർക്ക് ആ ജോലിയോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വ്യായാമവും കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അതെപ്പോഴും ഒരേ പ്രോട്ടോകോളിൽ തന്നെയായിരിക്കും പോകുന്നത്. നമ്മളിപ്പോ ഒരു കിളക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു, ഈ കൈകൊണ്ട് കിളക്കുന്നു, അങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രമേ നമ്മുടെ ഡ്യൂട്ടി സമയത്ത് നമ്മൾ വ്യായാമം, നമുക്ക് വ്യായാമം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പോലും അത് നമ്മുടെ ചില പ്രത്യേക ശരീര ഭാഗങ്ങളിൽ മാത്രമേ ഫലം ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ബാക്കി ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലും കൂടെ ഈ വ്യായാമത്തിന്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒന്ന് അവലോകനം ചെയ്യേണ്ടതും നമ്മൾക്ക് എവിടെയാണ് വ്യായാമത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും അതിനനുസരിച്ച് നമ്മുടെ വ്യായാമത്തിൽ മാറ്റം വരുത്തേണ്ടതുമാണ്. 12-ാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വെയിറ്റ് കുറയുക, നിങ്ങളുടെ അമിത കൊളസ്ട്രോൾ ഒഴിവാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടത് അമിതമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ആഹാരം മാത്രം അത് നിശ്ചിത സമയങ്ങളിൽ കഴിക്കുകയും അമിതമായിട്ട് എന്തോ ഇത്ര കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മളത് കഴിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ എന്തോരം വ്യായാമം ചെയ്താലും നിങ്ങളുടെ കൊളസ്ട്രോൾ ഫാറ്റ് കുറയുകയോ നിങ്ങളുടെ തൂക്കം കുറയുകയോ യാതൊരു കാരണവശാലും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം എന്നോ നിങ്ങളുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള ഫാറ്റ് കുറയ്ക്കണം എന്നോ തോന്നുന്ന സമയത്ത്, നിങ്ങൾ വ്യായാമം ചെയ്യുവാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഹാരചര്യകൾ ക്രമപ്പെടുത്തുക. രാവിലെ ഇന്ന ഇന്ന സാധനങ്ങൾ കഴിക്കുക, ഉച്ചയ്ക്ക് ഇത്ര മാത്രം കഴിക്കുക, വൈകുന്നേരം ഇത്രയുണ്ട് ലിമിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങളൊരു മുൻകൂർ ധാരണ ഉണ്ടാക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണക്രമം ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.